പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം മാമ്പഴ പരിചയം എന്നാണ് ടോപ്പിക്കിനിട്ട പേര്. കേൾക്കാം എന്നെ? കേൾക്കാം സാർ, കേൾക്കാം. മാമ്പഴ പരിചയം എന്ന് പറയുമ്പോൾ ഈ വെബിനാർ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമായൊരു പരിമിതിയുണ്ട്. ആ പരിമിതി ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു മാമ്പഴത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും. പലതരത്തിലുള്ള നിറമുള്ള മാമ്പഴങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മഞ്ഞയുണ്ട്, ഓറഞ്ച് കളറുണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഒക്കെ പറയാൻ പറ്റും. അതിൻ്റെ മറ്റ് ഏതെങ്കിലും ഒരു രൂപത്തിനെ കുറിച്ചോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാൻ വേണ്ടി പറ്റും. പക്ഷേ മാമ്പഴത്തിൻ്റെ രുചിയെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലോടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ എന്ന് വെച്ചാൽ വലിയ സംശയമാണ്. കാരണം രുചി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പഴവർഗത്തിനെ കുറിച്ച് വളരെ വാദോരാതെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പരിമിതിയുണ്ട്. സാധാരണഗതിയിൽ മാമ്പഴം മുന്നിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഇനവൈവിധ്യങ്ങളെ കാട്ടിത്തന്ന് അത് രുചിക്കാനുള്ള അവസരം കൂടി തന്നുകൊണ്ട് ഇതിനെ പരിചയപ്പെടുത്തുമ്പോഴാണ് മാമ്പഴ പരിചയം യഥാർത്ഥത്തിൽ ശരിക്കും യഥാർത്ഥ മാമ്പഴ പരിചയം ആകുന്നത്. അല്ലാതെ നമ്മൾ കുറേ ചിത്രം കാണിച്ചിട്ട് ഇതൊക്കെയാണ് മാമ്പഴം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പരിമിതിയുണ്ട്. എങ്കിൽ പോലും ഇതൊരു പഠന വിഷയം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ കൂടി പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. രണ്ടാമത്തൊരു കാര്യം, ഞാനെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പോലീസുകാരൻ, ബൈ പ്രൊഫഷൻ പോലീസുകാരനാണ്. അതുപോലെ ഒരു അധ്യാപകനൊന്നുമല്ല. അതുപോലെ ഈ വിഷയത്തിൽ ഒരുപാട് ക്ലാസ്സുകളും വെബിനാറുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളുമല്ല. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വെബിനാറാണ്. ഇതിനു മുമ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തതായിരുന്നു. രണ്ടാമത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ പരിമിതി കൂടി ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തന്നെ വരാം, ഈ നമ്മളെ ടോപ്പിക്കിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ മാമ്പഴ പരിചയം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് സംസാരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ചെറിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പറയുന്നത് തന്നെ കേൾക്കുന്ന കുട്ടികളായ ആളുകൾ ഇപ്പം എല്ലാവരും മ്യൂട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത്, അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകളെങ്കിലും അതിന് മറുപടി തരുന്ന രീതിയിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവായിട്ട് ഈ സെഷൻ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സാങ്കേതികത്വം എനിക്ക് അറിഞ്ഞുകൂടാ അധികം എങ്കിൽ പോലും ഞാനതാണ് ആഗ്രഹിക്കുന്നത്. അത് ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്നെ ആദ്യം ചെറിയ തോതിലൊന്ന് പരിചയപ്പെടുത്താം. നാട്ടുമാവ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊരു 5-6 വർഷത്തെ അനുഭവമാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ മേഖലയിൽ ഒരുപാട് പഠനം നടത്തിയ ആളല്ല, പക്ഷേ ചെറിയൊരു അനുഭവം എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ, എൻ്റെ നാടെന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണവർ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഈ മാവ് ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഒരു മാവാണ്. എൻ്റെ നാട്ടിലെ മാവാണ്, വെല്ലത്താൻ എന്നാണ് അതിൻ്റെ പേര്. ആ മാവ് ഒരു മഴക്കാലത്ത് അത് അതിൻ്റെ ഉടമ, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മാവാണത്, അത് മുറിച്ച് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുവരെയും, ആ മുറിച്ച് മാറ്റുന്നത് വരെയും ഞാനും എൻ്റെ കുടുംബവും കുടുംബ സുഹൃത്തുക്കളും എല്ലാം അവിടെ പോയി മാമ്പഴം യഥേഷ്ടം ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നൊരു മാവായിരുന്നു അത്. നല്ല മധുരമുള്ള, അതിലെ പേര് പറയും പോലെ, വെല്ലത്താൻ എന്ന പേര് പറയുന്നത് പോലെ തന്നെ നല്ല മധുരമുള്ള കടുക്കാച്ചി ഇനത്തിൽപ്പെടുന്ന ഒരു മാമ്പഴമാണത്. അപ്പം അത് മുറിച്ചു മാറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടാവുക ഒരു പ്രയാസം, ആ പ്രയാസത്തിൽ നിന്ന് കുറച്ച് ആ പ്രദേശവാസികളെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടി ഇതിനെങ്ങനെയെങ്കിലും വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യത അന്വേഷിച്ചു. കണ്ണൂർ ജില്ലാ കൃഷി ഫാമായിട്ടുള്ള കരിമ്പം കൃഷി ഫാമിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. അപ്പോൾ വീണ് കിടക്കുന്ന കമ്പിൽ നിന്ന് ഒരു 10-50ഓളം തൈകൾ നമ്മൾ ഉണ്ടാക്കി ഒട്ടിച്ച്, തൊട്ടടുത്തുള്ള മാവിൻ്റെ മേലെയൊക്കെ ഒട്ടിച്ച്, ചെറിയ തൈകളുടെ മേലെയൊക്കെ ഒട്ടിച്ചെടുത്ത് അങ്ങനെ ഒരു കൺസർവേഷന് വേണ്ടുന്ന ഒരു ശ്രമം നടത്തിയപ്പോൾ അത് വളരെ വിജയകരമായി നടന്നു. ഏകദേശം 50ഓളം പുതിയ വെല്ലത്താൻ മാവിനെ നമുക്കന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അത് വലിയൊരു സന്തോഷം നൽകിയൊരു കാര്യമായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരു രുചി വേറെ എവിടെയും അത്തരം ഒരു മാമ്പഴം കിട്ടുന്ന മാവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വെല്ലത്ത എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന ഒരു മാവ് വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മാവ് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ ഈ ഒരു ശ്രമവും അത് വിജയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷത്തിൽ നിന്നാണ് സത്യത്തിൽ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പുറകെ ഞാൻ വരുന്നത്. പിന്നീട് അടുത്ത വർഷത്തിൽ ആ പ്രദേശത്തുള്ള കുറച്ച് മാവുകളെ പറ്റിയിട്ട് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ കുറേയേറെ വൈവിധ്യം എനിക്കത് ഫീൽ ചെയ്തു. മാമ്പഴക്കാലമായപ്പോൾ ഏകദേശം ഒരു 30ഓളം വെറൈറ്റി മാമ്പഴം ആ പ്രദേശത്ത് നിന്ന് ശേഖരിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതൊരു ഒരു നിരീക്ഷണമായിരുന്നു. 30-30ഓളം വെറൈറ്റി മാമ്പഴം നമ്മുടെ നാട്ടിലുണ്ടോ, എൻ്റെ പ്രദേശത്തുണ്ടോ എന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിരുന്നു. അപ്പോൾ ആ കിട്ടിയ മാമ്പഴമൊക്കെ എടുത്തു കൊണ്ടുവന്ന് സുഹൃത്തുക്കളെയും അടുത്ത പരിചയക്കാരായ ആളുകളെയും ഒക്കെ വിളിച്ചു കൂട്ടി ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദർ സംഘടിപ്പിച്ചു. ഒന്നും എൻ്റെ പുരയിടത്തിൽ നിന്ന് ശേഖരിച്ച മാമ്പഴമല്ല. കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാൻ്റെ പുരയിടത്തിലുള്ള മാവായാൽ പോലും അത് ശേഖരിക്കുന്നതിന് ആരും തടസ്സം പറയില്ല, ആർക്കും എടുക്കാം. അവരുടെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള മാമ്പഴം ആർക്കും എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്ന മാമ്പഴമാണ്. അതൊരു ഗെറ്റ് ടുഗെദർ പോലെ എല്ലാവരും വിളിച്ചു ചേർത്തിട്ട് ഈ ഒരു സാധ്യതയും ഇതിൻ്റെ ഒരു സാഹചര്യത്തിനെ പറ്റിയൊക്കെ വിശദീകരിച്ചു. അപ്പം അതെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ആ അന്ന് കൂടിച്ചേർന്ന ആ ഒരു കൂടിച്ചേരലിൽ എല്ലാവരും പറഞ്ഞത് നമുക്ക് അടുത്ത വർഷം ഇതുപോലെ വളരെ വിപുലമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് സംഘടിപ്പിക്കണം, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടുത്ത വർഷം നമ്മൾ വളരെ പ്ലാൻഡായിട്ട് സംഘടിപ്പിച്ചു. അന്ന് നമുക്ക് ഏകദേശം 60ഓളം ഇനം നാടൻ മാവുകളുടെ പ്രദർശനം അവിടെ നടത്താൻ വേണ്ടി പറ്റി. ആ 60ഓളം ഇനം നാടൻ മാവുകളെ പ്രദർശനം നടത്തി. ആ പ്രോഗ്രാമിൻ്റെ അകത്ത് കുറേ വിദഗ്ധരായ ആളുകളും പങ്കെടുത്തു. അതിൻ്റെ അടുത്ത വർഷവും നമ്മൾ ഈ മാമ്പഴ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, പച്ചമാങ്ങ കൊണ്ട് പാൽപ്പായസവും പഴുത്ത മാങ്ങ കൊണ്ട് പ്രഥമനടക്കം വലിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി മാമ്പഴം കൊണ്ട് മാത്രമുള്ള സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു. മൂന്നാമത്തെ വർഷം 80ൽ അധികം മാമ്പഴം നമുക്ക് കിട്ടി. നാലാമത്തെ വർഷം ആ പ്രോഗ്രാമിൽ NBPGR നേരത്തെ പറഞ്ഞ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറിക് റിസോഴ്സിൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ ജോസഫ് ജോൺ സാർ അടക്കം ആ പ്രോഗ്രാമിൽ വന്നു. അപ്പോൾ കണ്ടപ്പോഴാണ് സാറിനും ഇതിൻ്റെ ഒരു അത്ഭുതം മനസ്സിലായത്, ഇത്ര 100ഓളം ഇനങ്ങൾ ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത്. ആ ഒരു 200-300 മീറ്ററോളം ചുറ്റളവിൽ സഞ്ചരിച്ചാൽ നമുക്കത് ശേഖരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഇങ്ങനെ നടത്തിയാൽ പോരാ, കുറച്ചും കൂടി അതിനൊരു ശാസ്ത്രീയമായൊരു രീതിയിൽ സമീപനം ഉണ്ടാവണമെന്ന് സാറിൻ്റെ നിർദ്ദേശം കിട്ടിയതിനെ തുടർന്ന് കൃത്യമായൊരു സമീപനത്തോടുകൂടി കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് ഓരോ ഇനങ്ങളെയും തരംതിരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഡിക്ലറേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. കണ്ണവർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജീനിയസ് മാംഗോ ഹെറിറ്റേജ് വില്ലേജ് ആണ്. അതിൽ തന്നെ ഈ ചുണ്ട കുറുവക്കാവ് എന്ന് പറയുന്ന പ്രദേശം പൈതൃക പ്രദേശമാണ്, മാമ്പഴ പൈതൃക പ്രദേശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ. അങ്ങനെ പറയുമ്പോഴും നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മാമ്പഴ ഗ്രാമം എന്ന് പറയുന്നത് കണ്ണവരല്ല, മുതലമട എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശവും മാവുകളുള്ളതാണ്. പക്ഷെ അവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത, ഒരു 5-10 കൊമേഴ്ഷ്യൽ വെറൈറ്റികൾ അവർ കാർഷിക ആവശ്യം എന്ന രീതിയിൽ നട്ടുവളർത്തുന്നതാണ്. ഇവിടെ കാണുന്നത് വൈവിധ്യമാണ്. ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുള്ള സ്വാഭാവികമായ നിലയിൽ വളരുന്ന ഇത്രയധികം വൈവിധ്യത്തിൻ്റെ ഡെൻസിറ്റിയുള്ള വേറൊരു പ്രദേശം കേരളത്തിലെവിടെയും കണ്ടെത്തിയിട്ടില്ല. അതായത് ഈ രീതിയിൽ പുറത്തേക്ക് വന്നിട്ടില്ല വിവരം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനെ പറ്റിയുള്ള സ്റ്റഡി നടന്നിട്ടില്ല എന്നുള്ളത് കൂടി അടിസ്ഥാനത്തിലാണ് കണ്ണവരത്തിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു രത്നച്ചുരുക്കം നമ്മുടെ ഈ പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ ഈ നിങ്ങളുടെ ഒരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് ഈ ഒരു മാമ്പഴ പരിചയം എന്നുള്ളതിനെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അറിവിലേക്ക് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പിന്നെ നാട്ടുമാവുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ പ്രധാനമായിട്ടൊരു പ്രവർത്തനം വരുന്നത് ഇനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അന്വേഷിച്ച ഇനങ്ങളെ ഓരോന്നിനെയും കണ്ടെത്തുന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പരിപാടി. രണ്ടാമതായി വരുന്നത് ഈ അന്വേഷിച്ച് കണ്ടെത്തിയ ഇനങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുകയും ആ ഇനങ്ങളുടെ കൺസർവേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് രണ്ടാമതായിട്ട് വരുന്ന കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കൺസർവ് ചെയ്യുന്നതും അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനെ എങ്ങനെ വ്യാപിപ്പിക്കാൻ വേണ്ടി പറ്റും. നാട്ടുമാവുകളൊക്കെ ഓരോ ദിവസം കഴിഞ്ഞോളും മുറിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമതായി പ്ലാൻ ചെയ്തത്. നാലാമതായി പ്ലാൻ ചെയ്തത് ഈ വ്യാപിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇനങ്ങളുടെ എല്ലാം മെഡിസിനൽ വാല്യൂ എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു ഇതിന്റെയൊക്കെ കണ്ടന്റ് എന്താണ് എന്നൊക്കെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഒരു ഗവേഷണാത്മകമായ ഒരു പഠനവും നടത്തുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഈ നാല് കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് അന്വേഷണം. ഞാനിത് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മാതൃക പറയുന്നതല്ല. നിങ്ങൾക്കും ഇത് ഈ രീതിയിലൊരു സമീപനം എടുത്ത് മുന്നോട്ട് പോകാൻ ഏത് നാട്ടുമാവുകളെ കൺസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു മോഡൽ എന്ന രീതിയിൽ സമീപിക്കാവുന്ന ഒരു രീതി എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അതിലൊന്നാണ് അന്വേഷണം എന്നുള്ളത്. അന്വേഷിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കുറേ തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. എവിടെയൊക്കെ നാട്ടുമാവുകളുണ്ട്, ഏതൊക്കെയാണ് നാട്ടുമാവ് ഇനങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നേരിടുന്ന ഒരു 5 വെല്ലുവിളികൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ പേരാണ് ഒന്നാമത്തെ ഒരു വെല്ലുവിളി. രണ്ടാമത്തേത് വർഗീകരിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിലുള്ള പ്രയാസങ്ങളാണ്. പിന്നെ ഒരു തുടരന്വേഷണം, പിന്നെ ക്രോസ് മാച്ചിങ്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കൊണ്ടാണ് നമ്മൾ ഈ അന്വേഷണം എന്ന് പറയുന്ന ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇതിനിടയിൽ ചോദിക്കുന്നത് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിൽ പോയിക്കോട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര മാവുകളുടെ അല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ പേര് അറിയാം, ഏതൊക്കെ മാമ്പഴം നിങ്ങൾക്ക് പരിചയമുണ്ട്? മാമ്പഴ പരിചയത്തിനെ പറ്റി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോഴാണ് അത് കുറച്ചും കൂടി നന്നാവുക. അപ്പം അതുകൊണ്ടും കൂടി ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഏതൊക്കെ മാമ്പഴത്തെക്കുറിച്ച് അറിയാം, ആ അറിയുന്ന അറിവ് എത്രത്തോളം അറിയാം, പേരിൽ മാത്രം ഒതുങ്ങുന്ന അറിവാണോ അല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നൊന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് 2 പേര് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, ഡീറ്റെയിൽ ആയി സംസാരിക്കാനല്ല പറയുന്നത്, അഭിപ്രായം പറയാം, കമൻറ്റ് പറയുക എന്നുള്ളതാണ്. ഒന്ന് പറയാമോ? നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മി, MSc ബോട്ടണി പഠിക്കുകയാണ്. സർ, ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാട്ടുമാവെന്ന് അങ്ങ് പറയുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് എൻ്റെ ഇടങ്ങളിൽ ഞാൻ അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു ഇനത്തിനുള്ള പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നാട്ടുമാവാണോ എന്ന് ചോദിക്കാറുള്ളൂ. അല്ലാണ്ട് പിന്നെ ഉള്ളത് ഇപ്പൊ നമ്മൾ ഈ കമ്പനികൾ ഇപ്പൊ ഒരുപാട് മാമ്പഴത്തിന്റെ ജ്യൂസസ് ഒക്കെ വന്നപ്പോൾ കമ്പനികൾ അങ്ങനെ മൽഗോവ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റികൾ കേട്ടു. പക്ഷെ അതൊന്നും കേരളത്തിന്റെ അല്ല, നമ്മുടെ തനതായിട്ടുള്ളതാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. പിന്നെ കഴിഞ്ഞ ഒരു കുറച്ച് നാള് മുമ്പ് ഒരു മാംഗോ മാപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കുറെ മാമ്പഴങ്ങളുടെ പേര് കണ്ടു. അതേ ഉള്ളൂ. അല്ലാണ്ട് സർ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പേര് ഗൗരി, ഞാൻ MSc ഫൈനൽ ഇയർ പഠിക്കുന്നു. എനിക്ക് ഒരു 5 എണ്ണത്തിന്റെ പേരറിയാം, പിന്നെ 5 എണ്ണം കഴിച്ചിട്ടുമുണ്ട്. സേലം, നീലൻ മാങ്ങ, മൂവാണ്ടൻ, പിന്നെ നാട്ടുമാവ്, പിന്നെ വേറെ 1-2 വെറൈറ്റീസ്. ഓക്കെ, 5 ഇനം മാമ്പഴം മാത്രമാണ് ഗൗരി കഴിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ കൂടുതലും കഴിച്ചിട്ടുണ്ട്, പക്ഷെ പേര് ഇത്ര ഓർമ്മയുള്ളൂ. പേരറിയുന്നത് 5 ആണ്. ഓക്കെ, അതെ. വേറെ ആരെങ്കിലും? വേറെ ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അവർക്കെല്ലാം അറിയാം. ആ മാമ്പഴത്തിന്റെ രുചി കൊണ്ട് അവര് വാ തുറക്കാൻ വയ്യാതിരിക്കുക. സാറേ ഞാൻ പറയട്ടെ, എന്റെ പേര് പോൾ. അപ്പോ ഞാനിത് ഉദ്ദേശമുള്ളൂ, എന്റെ സംസാരം ഏത് രീതിയിലേക്ക് പോകണമെന്നറിയാൻ കൂടി. ഇവിടെ ചകിരിയൻ എന്നും പറഞ്ഞൊരു മാവുണ്ട്, ചകിരിയൻ. അത് ഈ നാട്ടുമാവ് ചെറിയ ഇനമാണ്, വെറും കുഞ്ഞു മാങ്ങയുള്ള, പക്ഷെ നല്ല നാരുള്ളൊരു നാട്ടുമാവുണ്ട്. പിന്നെ പൊതുവെ നാട്ടുമാവിനെ എല്ലാം നമ്മുടെ നാട്ടുമാവെന്ന് പറയുന്നുണ്ട്. പക്ഷെ മണം പലതിന്റെയും വ്യത്യസ്തമാണ്. ചിലത് അപാരമായ മണമാണ്, ചിലതല്പം ചെറുതാണ്, ചിലത് വലുതുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഉപ്പിലിടാൻ മാത്രം ഉപയോഗിക്കുന്ന നാട്ടുമാങ്ങ, അത്ര മാങ്ങയാണ് നാട്ടുമാങ്ങന്നുള്ള വെറൈറ്റി. പിന്നെ സാറിനോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കുളമാവെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പക്ഷെ മാവല്ല. അതേപ്പറ്റി കൂടെ സാറിന് പറയണം. മാവല്ല, മാവിന്റെ അതേ രൂപമാണ്, മാങ്ങയുമല്ല. അതുകൂടെ ഒന്ന് സാറൊന്ന് മെൻഷൻ ചെയ്യണം. എവിടെ അങ്ങനെ കിട്ടുമെങ്കിലും ഒന്ന് അറിയിക്കണം. ശരി, ഞാൻ സെഷനിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ മാവുകളെ കുറിച്ചുള്ള അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-30ഓളം ഇനങ്ങൾ ആദ്യം തുടക്കത്തിൽ കണ്ടു. പിന്നെ ഒരു 100ഓളം ഇനങ്ങൾ കണ്ടു, എക്സിബിറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഈ 100ഓളം ഇനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് 100ഓളം ഇനങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ബോധ്യം വരുന്നത് എന്ന്, അതിൻ്റെ സയൻറ്റിഫിക് ആയ ബേസ് എന്താണ് എന്നൊക്കെ സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകാം. അത് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യം, ഈ 100ഓളം ഇനങ്ങളെന്ന് പറയുന്നത് മുഴുവനും ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളത് രുചിച്ചു നോക്കിയിട്ടാണ് നമ്മൾ നിർണയിച്ചിട്ടുള്ളത്. പിന്നെ സയൻറ്റിഫിക്കായ ബേസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ജീൻ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒന്നാണോ മറ്റൊന്നാണോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും, എളുപ്പത്തിൽ തന്നെ പറയാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള ഒരു കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമൊന്നും ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് ഇതുവരെയും വന്നിട്ടില്ല. നാടൻ മാവുകളെ കുറിച്ചുള്ള ഇത്തരം സ്റ്റഡീസ് വേണ്ടത്ര രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റെഫറൻസിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതാണോ അത് എന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാവുന്ന ഒരു സിസ്റ്റവും നിലവിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 സീസണെങ്കിലും എടുത്തുകൊണ്ട് ഒരു മാമ്പഴം കണ്ട് അതിൻ്റെ രൂപവും ആകൃതിയും രുചിയും നിറവും ഒക്കെ നോക്കിയതിന് ശേഷം ഇതല്ല മറ്റേതെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഇനങ്ങളെ പറ്റിയിട്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർഗീകരണത്തിൻ്റെ ഒരു രീതി നമുക്കൊന്ന് നോക്കാം. പേരുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ വളരെ പോപ്പുലറായ ചില ഇനങ്ങളുണ്ട്. അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ പരിചയമുള്ള മാവുകളാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാറ്റഗറി നമുക്ക് പറയാൻ പറ്റുക. ഇതിൽ കുട്ടികളായ ആളുകളൊന്ന് ഈ ഒരു കാറ്റഗറി ഒന്ന് നോട്ട് ചെയ്ത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ ഇനി ഭാവിയിൽ മാവുകളെ കുറിച്ചുള്ള ഒരു വർഗീകരണം നടത്താൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇത് ഉപകാരപ്പെടും. സ്റ്റേറ്റ് തലത്തിൽ പരിചയമുള്ള അല്ലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേരുകളുള്ള മാവുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചന്ദ്രക്കാരൻ മാവ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇല്ലേ? മൂവാണ്ടൻ മാവ്, ഇപ്പോൾ നേരത്തെ ലക്ഷ്മി പറഞ്ഞു മൂവാണ്ടൻ മാങ്ങ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് പേരുകളും മിക്കവാറും എല്ലാ ആളുകളും കേട്ടിട്ടുണ്ടാവും, ശരിയാണോ? കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞ മാങ്ങ കണ്ണൂർ ജില്ലയിലും ചന്ദ്രക്കാരനാണ്, തിരുവനന്തപുരം ജില്ലയിലും ചന്ദ്രക്കാരനാണ്, തൃശ്ശൂരും ചന്ദ്രക്കാരനാണ്. ഇതേപോലെ തന്നെ മൂവാണ്ടനും അങ്ങനെ തന്നെയാണ്. ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും മൂവാണ്ടനാണ്. അപ്പൊ ഈ കാറ്റഗറിയിൽ പെടുന്ന ധാരാളം മാവുകളുണ്ട്. അത് നാടൻ ഇനത്തിൽപ്പെടുന്നതുകൊണ്ട് അല്ലാത്ത കൊമേഴ്ഷ്യൽ വെറൈറ്റിയിൽ പെടുന്ന ഇനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ പേരുകളെ പറ്റി നോക്കുമ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയ പേരുള്ള മാവുകളുണ്ട്. രണ്ടാമത്തെ ഒരു തരം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു മേഖലാ തലത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഉള്ളത്. ആ മാമ്പഴത്തിൻ്റെ പേരിന് അത്രയും പോപ്പുലാരിറ്റിയാണ് ഉള്ളത്. അതായത് ഒരു ജില്ല അല്ലെ 2 ജില്ല, ചില കൂടിപ്പോയാൽ ഒരു 3 ജില്ലയിലൊക്കെയാണ് അത് അറിയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പത്തനംതിട്ടക്കാർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും കോട്ടൂർ കോണം വരിക്ക എന്ന് പറയുന്ന മാങ്ങ. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ കന്യാകുമാരി ആ ജില്ലകളിലൊക്കെയാണ് കൂടുതലായും കോട്ടൂർ കോണം മാങ്ങ കാണുന്നത്. ഒരു തിരുവിതാംകൂർ ഭാഗമായതുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാർക്ക് ഒരു പക്ഷേ കോട്ടൂർ കോണം വരിക്ക അറിയാം. അവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മളെ മലബാറിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടൂർക്കോണം വരിക്ക ആർക്കും അറിയില്ല എന്ന് മാത്രം, ഇതുവരെ കണ്ടിട്ട് പോലുമില്ല ആരും. അതിന്റെ പേര് കർപ്പൂരം, കർപ്പൂരമാവുന്നു. കോട്ടൂർക്കോണം ആ മാങ്ങ തിരുവിതാംകൂർ മാത്രമാണ് ഉള്ളത്, നമ്മൾ മലബാറിലില്ല. മലബാറിലുള്ള കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയുമ്പോൾ കണ്ണൂര്, കാസർഗോഡ് ജില്ല, കോഴിക്കോടിന്റെ വടക്കൻ ഭാഗം, നമ്മുടെ വടകരയൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. അമ്പ്യാർ മാങ്ങ, കുറ്റ്യാട്ടൂർ മാങ്ങ എന്നൊക്കെ അതിന് പേരുണ്ട്. കണ്ണവരം മാങ്ങ, കുഞ്ഞുമംഗലം മാങ്ങ, അങ്ങനെ 4-5 പേരുകളുണ്ട് ആ മാങ്ങക്ക്. ആ മാങ്ങ ഒരു പക്ഷേ തിരുവിതാംകൂറുകാർക്ക് ആർക്കും അറിയണമെന്നില്ല, അവർ ടേസ്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, പേര് കേട്ടിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതേപോലെ ഒളോർ മാങ്ങ കോഴിക്കോടുകാരുടെ സ്വന്തം മാങ്ങയാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ഈ മാവുകളെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയ പേരുകളാണ്. നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കണ്ടെത്താൻ വരുന്ന പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന, അതായത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 2 ജില്ലയോ അല്ലെ 3 ജില്ലയോ അല്ലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം വ്യാപിച്ച് കിടക്കുന്ന ഇനങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറിയിലെ പേരുകളിലെ മാവുകൾ. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു പ്രദേശം മാത്രമാണ് അത് അറിയപ്പെടുന്നുണ്ടാവുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മള്ളുശ്ശേരി മാങ്ങ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു പക്ഷേ ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. മള്ളുശ്ശേരി എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയുടെ തൊട്ടപ്പുറമുള്ള ഒരു പ്രദേശമാണ്. അങ്കമാലി പ്രദേശത്തിന് അടുത്തുള്ള സ്ഥലമാണ്. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അങ്കമാലി മാങ്ങാക്കറി ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രസിദ്ധമായ മാങ്ങയാണ് ഈ മള്ളുശ്ശേരി മാങ്ങ. അത് ഒരു ഡിസംബർ മുന്നേ തന്നെ ആ മാങ്ങ കിട്ടും. ഒരു ഒക്ടോബർ നവംബർ കഴിയുമ്പോഴത്തേക്ക് തന്നെ മാങ്ങ കിട്ടും. അത് സീസൺ അവസാനം വരെയും മാങ്ങ ഉണ്ടാവും. നല്ല പുളിപ്പുള്ളതാണ്. അത് കറി വെക്കാൻ പറ്റുന്ന പാകത്തിലുള്ളൊരു മാങ്ങയാണ്. അതുകൊണ്ടാണ് അങ്കമാലിക്കാർ ആ മാങ്ങ കൂടുതലായിട്ടും ആ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ആ പ്രദേശത്ത് മാത്രമാണ് അത് കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. അപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം എന്ന കൃത്യമായ പേരുള്ള ചില ഇനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലും പിന്നെയുള്ള പൊളച്ചിറ മാങ്ങ എന്ന് പറഞ്ഞിട്ട് കൊല്ലം ഭാഗത്തുള്ള ഒരു മാങ്ങയാണ്. കൊല്ലക്കാർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, കുട്ടികളാരും ഉണ്ടെങ്കിൽ അറിയില്ല. കൊല്ലം ഭാഗത്താണ് കൂടുതലായിട്ട് പൊളച്ചിറ മാങ്ങ കണ്ടിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖല മാത്രം പേരുകൊണ്ട് അറിയപ്പെടുന്ന ചില മാവുകളുണ്ട്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. നാലാമതൊരു കാറ്റഗറി എന്ന് പറയുന്നത് വളരെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും ഒരു വീട് അതിൻ്റെ ചുറ്റുവട്ടത്ത്, പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു തറവാട്ടിൽ മാത്രം, ആ തറവാട്ടിൻ്റെ ചുറ്റുവട്ടത്തിൽ അയൽവക്കത്തുള്ള വീടുകൾ മാത്രമൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രാദേശികമായിട്ടുള്ള പിന്നെ പേരുകളുള്ള മാവുകളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ എൻ്റെ കണ്ണൂർ ജില്ലയിൽ മാടായി ഗ്രാമപഞ്ചായത്തിൻ്റെ ചെറിയൊരു പ്രദേശം, അവിടെ എരിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഒരു മാവ് നാട്ടുകാർ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെപ്പൊത്തി എന്നാണ്. മക്കളെപ്പൊത്തി എന്ന് പറയാൻ കാരണം മുഴുവനായി ഇല മൂടിക്കൊണ്ട് മാമ്പഴം കാണാൻ വേണ്ടി പറ്റില്ല. മാങ്ങ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് കാണാൻ പറ്റില്ല. പക്ഷെ നിറച്ച് മാങ്ങ ഉണ്ടാവും, പക്ഷെ ഇല മൂടിയിട്ട് മാങ്ങ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് മക്കളെപ്പൊത്തി എന്ന് അവർ വിളിക്കുന്നത്. അപ്പോൾ ആ മാങ്ങ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ വേണ്ടി, ആ മാവിൻ്റെ പേര് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. വളരെ പ്രാദേശികമായിട്ട് വളരെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു പേര് മാത്രമാണ് ഈ രീതിയിൽ പറയുന്ന നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ നാലാമത്തെ കാറ്റഗറി എന്ന് വരുന്നതിൽ നമുക്ക് ചെറിയൊരു അപകടമുണ്ട്. ഈ പറയുന്ന മാവ്, ഈ മക്കളെപ്പൊത്തി എന്ന് പറയുന്ന മാവ്, ഒരു പക്ഷേ കോഴിക്കോട് ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ മറ്റേതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്ന ഇനമായിരിക്കാം. കാരണം അത് അത്രയധികം പോപ്പുലർ അല്ലാത്തൊരു സാധനമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും പേരിൽ അത് അറിയപ്പെടുന്നുണ്ടാകാം. അപ്പോൾ നമുക്കൊരു ക്രോസ് മാച്ചിങ് നടത്തിയാൽ മാത്രമേ ഇതാണോ അതല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം പേരുകൾ, നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന പേരുകളെ നമുക്ക് കുറേ അധികം വിശകലനം ചെയ്യേണ്ടതായിട്ട് വരും. അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പേരില്ലാത്തതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രയാസമുള്ളത്. പേര് നമ്മൾ നിർണ്ണയിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്രോസ് മാച്ച് ചെയ്ത് ഈ ഇനം മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തതായ ഒരു ഇനമാണെന്ന രീതിയിൽ നമ്മൾ നിർണ്ണയിക്കേണ്ടി വരും. അപ്പോൾ പേരിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേര് ഇടുന്നത് തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് പേരിടുക. അപ്പം മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ അത് നാലാമത്തെ കാറ്റഗറിയിലോ മൂന്നാമത്തെ കാറ്റഗറിയിലോ ഉള്ള ഏതെങ്കിലും ഒരു ഇനമാണോ ഇത് എന്നുള്ളത് നിശ്ചയിക്കാതെ നമുക്കതൊരു സ്ഥിരമായ പേരായിട്ട് അതിനെ പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ പേര് നൽകും. അപ്പോൾ ഈ രീതിയിലാണ് പേരുകളുടെ ഒരു തരംതിരിവുള്ളത്. 5 കാറ്റഗറിയിലായിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ പേരുകൾ നമ്മൾ നിർണ്ണയിക്കുമ്പോൾ, അതിന് മുന്നേ ഞാൻ 1-2 സ്ലൈഡ് കാണിച്ചു തരാം. മൂന്നെണ്ണം കാണാത്തവരുണ്ടാവില്ലല്ലോ. ചന്ദ്രക്കാരൻ്റെത് ഞാൻ സെറ്റ് ചെയ്യുമ്പോഴേക്ക് അതെങ്ങനെയോ മിസ്സായിപ്പോയത്. ഇതാണ് മൂവാണ്ടൻ. എളുപ്പത്തിൽ തന്നെ ദൂരത്ത് നിന്ന് കണ്ടാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ്. ആർക്കും നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മാങ്ങയാണ് മൂവാണ്ടൻ. ഇതാണ് കുറ്റാട്ടൂർ മാങ്ങ. കാഴ്ചയിൽ മൂവാണ്ടനായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, പക്ഷെ പഴുത്തു കഴിഞ്ഞാലൊക്കെ ഡിഫറൻ്റ് ആണ്. വലുപ്പമൊക്കെ ഏകദേശം മൂവാണ്ടൻ്റെ ഷേപ്പിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ചന്ദ്രക്കാരൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വൈഡായിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ കുറ്റ്യാട്ടൂർ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ കോട്ടൂർക്കോണൊക്കെ നമ്മൾ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കുന്ന മള്ളുശ്ശേരി മാങ്ങയാണ് ഈ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മക്കളെപ്പൊത്തി എന്ന് പറയുന്ന മാവ് കുറച്ച് ദൂരത്തിനടുത്തുള്ള ഒരു ഫോട്ടോ ആണ്. മക്കളെപ്പൊത്തി എന്ന് പറയുന്ന മാവ്, ഈ മാവിൻ്റെ ഇലകൾ മൂടിയിട്ട് മാങ്ങ കാണൽ പ്രയാസമാണ്. ആ പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്നൊരു പിന്നെ മാമ്പഴമാണിത്. ഇത് പഴമാങ്ങയായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ അച്ചാർ മാങ്ങയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പുളിപ്പ് കൂടുതലുള്ള മാങ്ങയാണ്. ഓക്കെ, അത് അത്ര വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അതെ സർ, അതെ അതെ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു പേര് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ പേര് നമ്മൾ ഇടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേരിടുമ്പോൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഓരോ ഇനത്തിനും എങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വർഗീകരണം നടത്തുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാമ്പഴങ്ങളെ വർഗീകരിക്കാറുണ്ട്. അത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കത് ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്നതും നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും, സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്നതും കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെടുന്ന പേരില്ലാത്തതിനും നമ്മൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരുകൾ നൽകേണ്ടതായി വന്നിട്ടുണ്ട്, ടെമ്പററി നെയിമായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിറമെന്ന് പറയുമ്പോൾ മഞ്ഞ കളറുണ്ട്, പച്ച കളറുണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് കളറുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള നിറങ്ങളിൽ മാമ്പഴം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് സിന്ദൂരം മാങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിന്ദൂരം മാങ്ങ എന്ന് പറയുന്നത് ആക്ച്വലി അത് ബെന്നറ്റ് അൽഫോൺസ എന്ന് പറയുന്ന അൽഫോൺസേൻ്റെ ഇതിൻ്റെ അകത്ത് പെടുന്ന തന്നെ ബെന്നറ്റ് അൽഫോൺസ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മാങ്ങയാണ് ആക്ച്വലി സിന്ദൂരം മാങ്ങ നമ്മൾ പറയുന്നത്. നമ്മൾ പാലക്കാട് സൈഡ് മുതലമടയിലൊക്കെ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് സിന്ദൂരം മാങ്ങ. നമ്മളിതിനെ സിന്ദൂരം എന്ന് പറയും, പക്ഷേ ആക്ച്വലി അത് ബെന്നറ്റ് അൽഫോൺസയാണ്. ഈ മാവിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ, മാമ്പഴം ഇല്ലെങ്കിൽ പോലും മാവ് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാവാണ് ഈ സിന്ദൂരം മാങ്ങ മാവ്. ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ സീഡിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വേരിയൻ്റായ ഒരു സാധനമാണ് സിന്ദൂര രേഖ എന്നാണ് ഇതിനിപ്പോൾ നൽകിയിട്ടുള്ള പേര്. സിന്ദൂര മാങ്ങ തന്നെയാണ് ഇതെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റിലും മറ്റ് ചില പ്രത്യേകതകളിലൊക്കെ വ്യത്യാസം ഇതുണ്ട്. അതുകൊണ്ടാണ് സിന്ദൂര രേഖ എന്നുള്ള ഒരു പേര് ഇതിന് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാ പ്രത്യേകതകളും നോക്കുമ്പോൾ സിന്ദൂര മാങ്ങയുടെ പ്രത്യേകതകളിൽ ആ കാറ്റഗറിയിൽ പെടുന്ന മാങ്ങ തന്നെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സിന്ദൂര വർണ്ണം കൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിന് വന്നിട്ടുള്ളത്. പിന്നെ ചെങ്കുലയം മധുരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. സിന്ദൂരം മാങ്ങ എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ വെറൈറ്റിയാണ്. ചെങ്കുലയം മധുരം എന്ന് പറയുന്നത് നാടൻ മാങ്ങയാണ്. ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത, ഒരു മാങ്ങയുടെ കംപ്ലീറ്റ് മാങ്ങ എന്തെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയത്. കംപ്ലീറ്റ് മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാങ്ങക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ അകത്ത് പുഴു ഉണ്ടാകാൻ വേണ്ടി പാടില്ല, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. രണ്ട്, കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവണം, നല്ല ഭംഗിയുള്ളൊരു മാങ്ങയായിരിക്കണം. പിന്നെ ഒരു സാമാന്യ വലുപ്പം ഉണ്ടാവണം. പിന്നെ നല്ല മധുരം വേണം, നല്ല ടേസ്റ്റ്, അതാണ് ഉദ്ദേശിച്ചത്, നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവണം. പിന്നെ എല്ലാ സമയത്തും നമുക്ക് ഇത് കിട്ടുന്ന മാങ്ങ ആയിരിക്കണം. പച്ചക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇനമായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പുഴുക്കേട് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ പ്രത്യേകതകളെല്ലാം ഉള്ളൊരു മാങ്ങയാണ് ഈ ചെങ്കുലയം മധുരം എന്ന് പറയുന്നത്. ഇത് ഇവിടെ പ്രാദേശികമായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇനമാണ്, മറ്റെവിടെ ഇത് കണ്ടിട്ടില്ല. ഇതിൻ്റെ റെഡ് കളർ കൊണ്ടാണ്, ഇതിനേക്കാൾ റെഡ് ഉണ്ടാവും ഇതിന്, ഈ ഫോട്ടോയിൽ അത് അത്ര പ്രകടമാവുന്നില്ല. അത് കൊലകൊലയായിട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് ചെങ്കുലയൻ എന്നുള്ള പേര് അതിന് ഇട്ടിട്ടുള്ളത്. നല്ല സ്വീറ്റ് ആയതുകൊണ്ട് ആ ഒരു കാര്യം കൂടി അതിൻ്റെ അത് ചേർത്തു, അങ്ങനെയാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തെ ക്ലാസിഫിക്കേഷനിൽ ചെങ്കുലയൻ എന്നുള്ള ആ പേര് നമ്മളതിന് അന്വർത്ഥമാക്കുന്നു. ഇത് സിന്ദൂരപ്പുളിയ എന്ന് പറയുന്നൊരു മാമ്പഴമാണ്. അങ്ങനെ പേര് പറയാൻ കാരണം അതിൻ്റെ കളർ തന്നെയാണ്, സിന്ദൂര നിറവുണ്ട്, അതുപോലെ പുളിയൻ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഈ മാങ്ങ കാണുമ്പോൾ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളൊരു മാങ്ങയാണ്. കടുക്കാച്ചി കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് ചെറിയ മാങ്ങയുണ്ടല്ലോ, നമ്മൾ കാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന അത്രയും വലുപ്പം കുറഞ്ഞ മാങ്ങയാണിത്. നമുക്ക് കുറേ മാങ്ങ, ഒരു 10-20 വെറൈറ്റി മാമ്പഴം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ അതിൽ ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഓടിപ്പോയി എടുക്കാൻ സാധ്യതയുള്ളൊരു മാങ്ങ ഈ സിന്ദൂര പുളിയനാണ്. പക്ഷേ കഴിഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞ ഈ മാങ്ങ, പഴുത്ത മാങ്ങ പോലും നമ്മളൊന്ന് കടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പുളിപ്പോട് കൂടി നമ്മൾ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ളൊരു മാങ്ങയും ഈ മാങ്ങയാണ്. അപ്പോൾ ഒരു വളരെ പ്രത്യേകത ഉള്ളൊരു മാമ്പഴമാണ് സിന്ദൂര പുളിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ ഈ സ്ലൈഡാക്കുമ്പോൾ ഒരുപാട് MB ഇതിന് ആവുന്നുണ്ട്, സെൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. 45 MB ആയിട്ടുണ്ട് ഇപ്പം എൻ്റെ സ്ലൈഡ്, ഏകദേശം 40ഓളം സ്ലൈഡുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഫോട്ടോസ് കുറച്ചിട്ടുണ്ടായിരുന്നു. अब क्यों मनसूँ रीती इन्हें कूटिया मे कूड़ल स्टडी तापर्यमें कुरे इन या पिचय अब निरती अस्थान क्लासिफिकेशन ना रूपति अस्थान तरंतिवान रूपमें ഇത് തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് മാത്രം പ്രചാരത്തിലുള്ള മലപ്പുറം സൈഡിലും ഉണ്ട് പ്രചാരത്തിലുള്ള ഒരു പിന്നെ മാവാണ് മുതലമൂക്ക് എന്നുണ്ട് ലോക്കൽ വെറൈറ്റി ആണിത് ഈ മുതലമൂക്ക് എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിന്റെ രൂപം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിന്റെ പുറം ഭാഗം മുതലയുടെ പുറം ഭാഗം പോലെ കാണുന്നതുകൊണ്ടാണ് അതിനെ മുതലമൂക്ക് എന്നുള്ള പേര് വരുന്നത് ഇത് നമുക്ക് മൂന്നാമത്തെയോ നാലാമത്തെയോ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ഐറ്റം ആണ് മുതലമൂക്കൻ അതായത് പേരുണ്ട് നിലവിൽ നമ്മൾ ആരും പേരല്ല നിലവിലുള്ള പേര് തന്നെയാണ് ഇത് ഏകദേശം 2 കിലോനടുത്ത് തൂക്കം വരുന്ന മാങ്ങയാണ് ഇത് സാമാന്യം ടേസ്റ്റുമുള്ള മാങ്ങയാണ് ഈ മുതലമൂക്കൻ മാങ്ങ ഇത് നാരകം മാങ്ങ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കരിനാരങ്ങയുണ്ടല്ലോ നാരകം അതുമായിട്ട് സാമ്യം കാഴ്ചയിൽ തോന്നാം പക്ഷേ ഇത് ആക്ച്വലി 5ാമത്തെ കാറ്റഗറിയിൽ വരുന്ന മാങ്ങയാണ് यानी കാറ്റഗറി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ അതുകൊണ്ട് ആദ്യം അത് സൂചിപ്പിച്ചത് ഉണ്ട് സർ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് ഓക്കേ ശരി ഈ 5ാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട പേരാണ് ഈ നാരകം മാങ്ങ എന്ന് പറയുന്നത് ആക്ച്വലി ഈ മാങ്ങ മലബാർ ഭാഗത്തുള്ള ബപ്പക്കായി എന്ന് പറയുന്ന മാങ്ങയുണ്ട് ബപ്പക്കായി കപ്പക്കായി എന്നൊക്കെ പറയുന്നത് മലബാർ കഴിഞ്ഞ തെക്കോട്ടേക്ക് പോകുമ്പോൾ കോമാങ്ങ എന്നാണ് ആ മാങ്ങക്ക് പേര് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കോമാങ്ങ എന്നുള്ള പേര് പരിചയം ഉണ്ടാവും ഈ കോമാങ്ങയും തോത്താപ്പൂരി എന്ന് പറയുന്ന ബംഗ്ലോറ അല്ലെങ്കിൽ തോത്താപ്പൂരി എന്ന് പറയുന്ന മാങ്ങയും തമ്മിൽ ക്രോസ് പോളിനേറ്റഡ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഈ മാങ്ങ രണ്ടിന്റെയും നല്ല ഗുണങ്ങൾ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ മാങ്ങ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ രൂപത്തിൽ കണ്ട ഒരു ഇത് കൊണ്ടാണ് ഒരു നാരകത്തിന്റെ ഒക്കെ സ്റ്റൈലിൽ വന്നുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് പേര് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ മാങ്ങയുടെ പേര് കരിമീൻ കൊക്കൻ ആ പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് രൂപത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാലോ ഇത് ആ അതിൽ കാണുന്ന കണ്ണും വായൊക്കെ നമ്മൾ വരച്ചതാണ് പക്ഷെങ്കിൽ അതിന്റെ ഷേപ്പ് അതാണ് ആ ഒരു കരിമീനിന്റെ ഒക്കെ ഒരു ഷേപ്പാണ് ഈ മാങ്ങക്കുള്ളത് സെന്റർ ഭാഗത്തേക്കാണ് ഇതിന്റെ കൊക്ക് വരുന്നത് ഒരു സൈഡിലേക്കല്ല വരുന്നത് നടുഭാഗത്തേക്കാണ് കൊക്ക് വരുന്നത് അപ്പോൾ ഇതും ഒരു ലോക്കൽ വെറൈറ്റിയാണ് അതിന്റെ ഷേപ്പ് കൊണ്ടാണ് അതിന് അങ്ങനെ പേരിട്ടത് ഇത് 5ാമത്തെ കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മൾ നൽകിയ പേരാണ് ടെമ്പററി നെയിം ആണ് മറ്റെവിടത്തും ഇത് ഇനം കണ്ടിട്ടില്ല കാണുമ്പോൾ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കി ആണ് ഇത് പറയുക ഇതും ഒരു ലോക്കൽ വെറൈറ്റി ആണ് മണിത്തക്കാളി എന്നാണ് ഇതിന് ഇട്ടിട്ടുള്ള പേര് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ വെറൈറ്റി ആണ് അതിന്റെ ഷേപ്പ് കൊണ്ടാണ് കാഴ്ചയിൽ ഒരു തക്കാളിയുടെ രൂപത്തിൽ കാണുന്ന പോലെ തോന്നുന്നുണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് കിളിച്ചുണ്ടൻ നമുക്ക് വളരെ പ്രചാരത്തിലുള്ള ഒരു സാധനമാണ് കിളിയുടെ ചുണ്ട് പോലെ കാണുന്നതുകൊണ്ടാണ് അതിന് കിളിച്ചുണ്ടൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് 1ാമത്തെ കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ പറ്റുന്ന മാമ്പഴമാണ് കിളിച്ചുണ്ടൻ എന്ന് പറയുന്നത് കിളിച്ചുണ്ടൻ പക്ഷേങ്കിൽ എല്ലാവർക്കും അറിയുമെങ്കിലും കൂടുതലായിട്ടും കാണുന്നത് തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതലായിട്ടും ഈ കിളിച്ചുണ്ടൻ മാമ്പഴം മാവ് കൂടുതലായിട്ടും വളരുന്നത് ഇങ്ങോട്ടേക്ക് നമ്മുടെ മലബാർ സൈഡിൽ അധികം ഇല്ല പക്ഷേ വളരെ മാമ്പഴങ്ങളോട് പ്രേമമുള്ള ആളുകൾ മാവുകളോട് വളരെ ഇഷ്ടം തോന്നുന്ന ആളുകൾ വെച്ചുപിടിപ്പിക്കുന്നതല്ലാതെ പോപ്പുലറായിട്ട് മലബാർ ഭാഗങ്ങളിൽ കാണാത്തൊരു സാധനമാണ് കിളിച്ചുണ്ട മാമ്പഴം പിന്നെ കോലൻ കുറച്ച് നീണ്ടിട്ടാണ് ഇതിൻ്റെ രൂപം അതുകൊണ്ട് ആണ് ഇതിന് ലോക്കൽ വെറൈറ്റി ആണിത് കോലൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാറ്റഗറി വന്നതെല്ലാം അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പേരുകളാണ് ഇനിയും നമുക്ക് ഒരുപാട് എല്ലാ കാറ്റഗറിയിലും 1 മുതൽ 5 വരെയുള്ള കാറ്റഗറിയിൽ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം നമുക്ക് നടത്താൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ മാവുകളുടെ പേര് നമുക്ക് പറയാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സ്ലൈഡ് കൂട്ടൽ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടുള്ളത് പിന്നെ അടുത്തതൊരു കാറ്റഗറി എന്ന് പറയുന്നത് വലുപ്പമാണ് അല്ല രുചിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രുചിയുടെ അടിസ്ഥാനത്തിൽ മാമ്പഴങ്ങളെ തരംതിരിക്കാൻ വേണ്ടി പറ്റും രുചി നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് മാമ്പഴത്തിൻ്റെ രുചി എന്ന് വെച്ചാൽ നമ്മൾ മധുരം എന്ന് പറയും അല്ലെ പുളി എന്ന് പറയും അതെങ്ങനെയെന്നുള്ളത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എന്നാൽ പോലും പലതരത്തിലുള്ള ഫ്ലേവറുകൾ ഈ മാമ്പഴത്തിൽ നമുക്ക് കാണാറുണ്ട് കൂടുതൽ നല്ല മധുരമുള്ള മാമ്പഴങ്ങളെ സാധാരണഗതിയിൽ പേരില്ലാത്ത മാമ്പഴങ്ങളെ ആളുകൾ വിളിക്കുന്നത് പഞ്ചസാര ശർക്കര വെല്ലം തേന് കൽക്കണ്ടം എന്നീ മധുരമുള്ള വസ്തുക്കളെ പേര് ചേർത്തിട്ടാണ് വിളിക്കുക. നിലവിൽ ആ മാമ്പഴത്തിന് പേരുണ്ടാവില്ല, പക്ഷെ എൻ്റെ വീട്ടിലൊരു മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ്, നാടൻ മാമ്പഴമാണ്, അതിനൊരു പേരിട്ട് വിളിക്കണമല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും അത് ശർക്കര മാമ്പഴമാണ്, അല്ലെങ്കിൽ അത് പഞ്ചസാര മാമ്പഴമാണ്, അല്ലെങ്കിൽ അത് വെല്ലത്താൻ മാമ്പഴമാണ്, അല്ലെങ്കിൽ അത് കൽക്കണ്ട മാമ്പഴമാണ്, അല്ലെങ്കിൽ തേൻ മാമ്പഴമാണ് എന്നൊക്കെ മധുരം കൂടുതലുള്ള ഈ ഇത്തരം വസ്തുക്കളുടെ പേര് ചേർത്ത് നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു നാട്ടിൽ ഒരാൾ എൻ്റെ വീട്ടിലുള്ള പഞ്ചസാര മാങ്ങ നല്ല ടേസ്റ്റുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരിക്കലും മുഖവിലക്കെടുക്കരുത്. ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ആ മാങ്ങയുടെ പേര് പഞ്ചസാര മാങ്ങ എന്ന പേരിൽ നമ്മൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം പഞ്ചസാര മാങ്ങ എന്ന് പറയാൻ കാരണം, അദ്ദേഹം പറയാൻ കാരണം അതിന് നല്ല മധുരമുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ക്രോസ് മാച്ചിങ് ചെയ്ത് നോക്കിയാൽ അതേ കാറ്റഗറി പെടുന്ന സാധനം മറ്റൊരു നാട്ടിൽ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ടായേക്കാം. അപ്പോൾ രുചിയുടെ അടിസ്ഥാനത്തിൽ മധുരമുള്ള ഇനങ്ങളെ ഇതേ രീതിയിൽ പറയാറുണ്ട്. ഇത് ചമ്പൻ പഞ്ചാര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, വളരെ മധുരമുള്ള ഒരു മാമ്പഴമാണ്. ഇതിന് ഷുഗറിൻ്റെ തന്നെ ഫ്ലേവർ തന്നെയാണ്, പഞ്ചസാരയുടെ തന്നെ ഫ്ലേവറാണ് ഇതിനുള്ളത്. പിന്നെ ഉണ്ടക്കൽക്കണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക്കൽ വെറൈറ്റിയാണ്, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു വെറൈറ്റിയാണ്, അധികം വലുപ്പമില്ല. പിന്നെ ചക്കരക്കുട്ടി എന്ന് പറയുന്നത് കാറ്റഗറി 1-ൽ പെടുന്നതാണ്. ചക്കരക്കുട്ടി എല്ലാ സ്ഥലത്തുമുണ്ട്, നമുക്ക് നഴ്സറികളിലൊക്കെ വാങ്ങാൻ പറ്റുന്ന തൈകളായിട്ട് ലഭ്യമാകുന്നതാണ്. ചന്ദ്രക്കാരൻ പോലെ തന്നെ അവൈലബിൾ ആകുന്ന തൈ ലഭ്യമാകുന്ന ഒരു സാധനമാണ് ചക്കരക്കുട്ടി. വളരെ മധുരമുള്ള ഒരു വളരെ ചെറിയ മാമ്പഴമാണ് ചക്കരക്കുട്ടി. ഇത് കൈത മധുരം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും മാങ്ങ വീട്ടിൽ നമ്മൾ തുറന്ന് ഒരു പാത്രത്തിൽ വെക്കുന്നതാണെങ്കിൽ പൈനാപ്പിള് അകത്ത് കൊണ്ടുവച്ച പോലത്തെ ഒരു മണം ഇവിടെ വരും. അതാണ് ഒരു കൈതച്ചക്കയുടെ പൈനാപ്പിളിൻ്റെ മണം ഉള്ളത് മാങ്ങ എന്നുള്ള അർത്ഥത്തിലാണ് കൈത മധുരം എന്നുള്ളത് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. പിന്നെ പഞ്ചാര മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഇവിടെയുള്ള ഒരു ലോക്കൽ വെറൈറ്റിയാണിത്. പിന്നെ പോപ്പുലർ വെറൈറ്റീസ് തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ വെറൈറ്റീസിൽ തന്നെ ഇത്തരം പേരുകൾ ധാരാളം കാണാൻ വേണ്ടി പറ്റും. ചിന്നരസം ആന്ധ്ര പ്രദേശിൽ ചിന്നരസം, ചൊരുക്ക് രസം എന്നൊക്കെ പേരിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ പോപ്പുലർ ആയുള്ള കൊമേഴ്ഷ്യൽ വെറൈറ്റീസൊക്കെ ഈ രസം എന്ന് ചേർത്തിട്ട് അതിൻ്റെ മധുരവും അതിൻ്റെ ഫ്ലേവറൊക്കെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പേരുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പുളി, മാവിന് മാങ്ങക്ക് കുറച്ച് പുളിയധികമാണെങ്കിൽ നമ്മളതിന് പുളി ചേർത്തിട്ട് പറയും. പൊതുവിലെല്ലാം പുളിക്കുന്നതിനെല്ലാം പുളിയൻ മാങ്ങ എന്ന് പറയുമെങ്കിൽ പോലും അതെല്ലാം എൻ്റയർലി ഡിഫറൻ്റ് ആയ കാറ്റഗറിയിൽ പെടുന്ന മാവുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായ കാറ്റഗറൈസേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തീപ്പുളിയം എന്ന പേരിൽ, കാരണം അതിൻ്റെ ഒരു കളറാണ് അതിനങ്ങനെ പേര് നൽകാൻ കാരണം, പുളിയൻ മാങ്ങയാണ്, പക്ഷെ ആ കളറും കൂടി ഫാസ്റ്റായിട്ടൊരു റെഡ് ഓറഞ്ച് കളർ വരുന്നതുകൊണ്ടാണ് അതിനങ്ങനെ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇനങ്ങളുടെ പേര് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്പീഡിലായിട്ട് പോകാം. നമുക്ക് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറി ചെയ്യുന്നുണ്ട് മാങ്ങ. അങ്ങനെ കാറ്റഗറി ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ആ വലിയൊരു പ്ലേറ്റിൻ്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു മാങ്ങ. ഏകദേശം ഒരു 1.5-2 കിലോനടുത്ത് വലിപ്പമുണ്ട് അതിന്. കടുക്കാച്ചി മാങ്ങയാണ് അതിൻ്റെ മുകളിലുള്ളത്. കടുക്കാച്ചി എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടുമാങ്ങ എന്ന് പറയുന്ന തിരുവിതാംകൂർ ഭാഗത്ത് പൊതുവിലെ ഈ ചെറിയ മാങ്ങക്കെല്ലാം കാട്ടുമാങ്ങ എന്നാണ് പറയുന്നത്. നാട്ടുമാങ്ങ, കാട്ടുമാങ്ങ എന്ന പേരിലാണ് അവർ പറയുന്നത്. അതിന് പ്രത്യേക കാറ്റഗറി ചെയ്യാറില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് മലബാറിലേക്ക് വരുമ്പോൾ ഈ കാട്ടുമാങ്ങയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് ചില പ്രാദേശികമായ പേരുകൾ ഇവിടെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു കടുക്കാച്ചി ഇനത്തിൽപ്പെടുന്ന, കടുക്കാച്ചി പറയുമ്പോൾ കടുക്കയുടെ വലിപ്പമുള്ള ത്രിഫലയിൽ പെടുന്നതാണ് കടുക്ക, നെല്ലിക്ക, താനിക്ക. ആ കടുക്കയോളം വലിപ്പമുള്ള മാങ്ങ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ കടുക്കാച്ചി എന്നുള്ള പേര് പറയുന്നത്. ആ കടുക്കാച്ചിയിൽ 22ഓളം വെറൈറ്റി ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 22ഓളം വെറൈറ്റിയിൽ പെടുന്ന ഈ ചെറിയ കാട്ടുമാങ്ങ തരത്തിൽ, അതായത് കളറിൽ വ്യത്യാസം, രുചിയിൽ വ്യത്യാസം, രൂപത്തിൽ വ്യത്യാസം, മണത്തിലും ഫ്ലേവറിലുള്ള വ്യത്യാസം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ട് 22ഓളം കടുക്കാച്ചി കാറ്റഗറി തന്നെ ഇവിടെയുണ്ട്. ഇത് തേങ്ങ മാങ്ങ എന്ന് പറയുന്ന സാധനമാണ് മേലെ കാണുന്നത്. അതിൻ്റെ സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മാങ്ങ ഇവിടെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്. ഇത് കടുക്കാച്ചി ഞാൻ നേരത്തെ പറഞ്ഞു 10-20ഓളം വെറൈറ്റി കടുക്കാച്ചികളുണ്ട്. അതിലൊരു കുഞ്ഞൻ കടുക്കാച്ചി എന്ന് പറയുന്ന ഇനമാണ് ഇത്. മധുരക്കോട്ടി ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ വലിപ്പത്തിനെ പറ്റിയുള്ള കാറ്റഗറി ആയതുകൊണ്ട്. കോട്ടി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഗോട്ടി കോട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു അത്രയും സൈസ് മാത്രമേ ഉള്ളൂ, വയലിടാൻ മാത്രമേ ഈ മാങ്ങ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതിനെ മധുരക്കോട്ടി എന്നുള്ള കടുക്കാച്ചി എന്ന് പറയുമ്പോൾ തന്നെ ആ കാറ്റഗറി പെടുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണ് അവിടെ വിളിച്ചു കേട്ടിട്ടുള്ളത്, മധുരക്കോട്ടി. പിന്നെ കുടുംബ പേര്, നാടിൻ്റെ പേരൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇത് കൊശേരി കൊശേരി മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു മാമ്പഴം, നല്ല വലിപ്പമുള്ളതാണ്. ഈ കൊശേരി ഒരു വീട്ടുപേരാണ്, ഒരു കുടുംബത്തിൻ്റെ പേരാണ്. കുര്യൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ അയാളുടെ വീട്ടിൽ പറമ്പിൽ ഉണ്ടായിട്ടുള്ളൊരു മാമ്പഴം ഇതുപോലെ വികസിപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാമ്പഴമാണ് കൊശേരി മാമ്പഴം. പിന്നെ ഇത് മിടുബദ്രി എന്ന് പറഞ്ഞ കർണാടകത്തിലെ ഒരു സ്ഥലമാണ്. ആ പ്രദേശത്ത് നിന്ന് നമ്മുടെ മലബാറിലേക്ക് വന്നിട്ടുള്ള ഒരു സാധനമാണ്. ബപ്പക്കായ് മാങ്ങ, നമ്മുടെ ഇടയിലുള്ള ബപ്പക്കായ് മാങ്ങയായിട്ട് സാമ്യമുണ്ട്, പക്ഷെ ബപ്പക്കായ് മാങ്ങയല്ല, നല്ല കളറും ഉണ്ടാവും ഇതിന്. അതുകൊണ്ടാണ് മിടുബദ്രി എന്ന് വന്ന ബപ്പക്കായ് പോലുള്ള സാധനം എന്നുള്ള അർത്ഥത്തിലാണ് മുടബദ്രി ബപ്പ എന്ന് ഇതിന് പേരിട്ടിട്ടുള്ളത്. ഇത് കുളമ്പ്, വളരെ പോപ്പുലറായ മാങ്ങയാണ്. പക്ഷേ ഏറ്റവും കൂടുതലായി കാണുന്നത് നമ്മൾ മധ്യ കേരളത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. തൃശ്ശൂർ, എറണാകുളം ആ പ്രദേശത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അവിടുത്തെ മാങ്ങ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന ഒരു മാങ്ങയാണ് പ്രിയൂറും കുളമ്പൊക്കെ. ആക്ച്വലി കുളമ്പ് വന്നത്, ഇത് കുളമ്പിൽ രണ്ട് കുളമ്പുണ്ട്, കറുത്ത കുളമ്പും വെള്ള കുളമ്പും ഉണ്ട്. ഈ കുളമ്പ് വന്നിട്ടുള്ളത് ശ്രീലങ്കയിൽ നിന്നാണ്. ആ ഒരു അർത്ഥത്തിലാണ് അതിൻ്റെ പേര് കുളമ്പ് എന്നുള്ളത് വന്നിട്ടുള്ളത്. ഇത് വെള്ളക്കുളമ്പാണ്, നിറയെ മാങ്ങകൾ ഉണ്ടാവും, പുഴുക്കേട് അധികം ഇല്ലാത്തൊരു മാങ്ങയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഇതിനുള്ളത്. ആർക്കും വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഐറ്റാണ്. വിത്തിലൂടെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ മാവിൻ്റെ ഗുണം കിട്ടുന്നൊരു ഐറ്റാണ് ഈ കുളമ്പ് മാവ്. വളരെ സ്പെഷ്യലാണ്, എല്ലാവർക്കും വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ഇനമാണ് കുളമ്പ് മാവ്. വിത്ത് തന്നെ മതിയാവും ധാരാളം. അപ്പോൾ പേരിൻ്റെ, ദേശത്തിൻ്റെ പേര് കൂടി ചേർത്തുകൊണ്ട് വന്ന ഇനങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ബംഗനപ്പള്ളി എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഒരു പ്രദേശമാണ്, കൊമേഷ്യൽ മാങ്ങയാണ്. ആ മാങ്ങയുടെ പേര് ആ പ്രദേശവും ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ കുറ്റ്യാട്ടൂർ മാങ്ങ പ്രദേശത്തിൻ്റെ പേരാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പിന്നെ കോട്ടൂർ കോണം, വരിക്ക, ഇങ്ങനെ കുറേ സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാങ്ങകൾ ധാരാളമുണ്ട്. ഇതിപ്പം ബംഗനപ്പള്ളി എന്നുള്ള ഈ മാങ്ങക്ക് വേറെയും പേരുകളുണ്ട്. പിന്നെ ബെനീഷ്യൻ എന്നാണ് ഇതിന്, ഫാമുകളിലും നഴ്സറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേര് ബെനീഷ്യൻ എന്നാണ്. ബെനീഷ്യൻ ബംഗനപ്പള്ളി പ്രദേശത്താണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ഉണ്ടാകുന്നുള്ളതുകൊണ്ട് അവരുടെ മാങ്ങ എന്നുള്ള അർത്ഥത്തിലാണ് ബംഗനപ്പള്ളി എന്നുള്ള പേരിൽ ഇത് പോപ്പുലർ ആയിട്ടുള്ളത്. ഇത്രയും കാറ്റഗറിയാണ്. ഇനി ഒരുപാട് തരത്തിൽ നമുക്ക് പേരുകൾ ഇടുന്ന സമയത്ത് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഇനി പൊതുവായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഒരു പ്രത്യേകതകളോട് പറയുകയാണ്. മറ്റ് ചില പ്രത്യേകതകൾ മാങ്ങകളുടെ പേരുകൾ നമ്മൾ നിർണ്ണയിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ എൻ്റെ ഈ മൗസ് കാണാൻ പറ്റുമോ? ഇതിൻ്റെ കേസർ കാണാൻ പറ്റുമോ? ഓക്കെ, ഇതിങ്ങനെ താഴേക്ക് പോകുന്ന ഏകദേശം 2.5-3 മീറ്ററോളം താഴേക്ക് പോകുന്നത് ഈ മാവിൻ്റെ കൊമ്പാണ്. കാണാമല്ലോ, ഇതുപോലെ ഈ മാവിന് എല്ലാ കൊമ്പുകൾക്കും അങ്ങനെ ഒരു വള്ളിയുടെ ഒരു സ്വഭാവം ഇത് സൂക്ഷിക്കുന്നുണ്ട് ഈ മാവ്. അപ്പോൾ ഒരു വള്ളിമാവ് എന്ന പേരിലാണ് ഇത് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് വേറെ ഇനമുണ്ട്, പക്ഷെ ആ ഇനമല്ല ഇത്. വള്ളിയുടെ സ്വഭാവം കാണിക്കുന്നതെന്ന് പറയുന്ന വേറെയും ചില ഇനങ്ങളുണ്ട്, പക്ഷെ ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ വെറൈറ്റി ആയിട്ട് കണ്ടിട്ടുള്ളൊരു സാധനമാണ്. 2.5-3 മീറ്ററൊക്കെ താഴേക്ക് വള്ളി പോലെ കമ്പുകൾ തൂങ്ങിക്കിടക്കും. അതിൻ്റെ ഒരു ഇളം മാങ്ങയാണിത്. ഒട്ടും പാകമാകാത്തൊരു മാങ്ങയുടെ ചിത്രമാണ്. മാങ്ങയുടെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ചേർത്താണ്. എല്ലാ സീസണിലും ഇത് കാഴ്ച കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വള്ളി മാങ്ങ എന്ന് ഈ മാങ്ങക്ക് പേരിടാൻ കാരണം അതിൻ്റെ ആ വള്ളിയുടെ സ്വഭാവം, ആ മരത്തിൻ്റെ സ്വഭാവമാണ് അവിടെ പേരിന് നിദാനമായിട്ടുള്ളത്. പിന്നെ നേരത്തെ ഒരു മാഷ് സൂചിപ്പിച്ചു ചേരി മാങ്ങ എന്ന് പറയുന്നത്. ചേരി മാങ്ങ നമ്മൾ പറയുന്നത് ഫൈബർ കൂടുതലുള്ള മാങ്ങകൾക്ക് പൊതുവിൽ, നേരത്തെ മധുരം കൂടുതലുള്ള മാങ്ങകൾക്ക് പൊതുവിൽ ശർക്കര മാങ്ങ, പഞ്ചസാര മാങ്ങ, കൽക്കണ്ട മാങ്ങ എന്നൊക്കെ പറയും പോലെ ഫൈബർ കൂടുതലുള്ള മാങ്ങകൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ചേരി മാങ്ങ അല്ലെങ്കിൽ ചേരിയ മാങ്ങ എന്ന് പറയുന്നത്. ഈ ചേരിയ മാങ്ങ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു ചേരിയ മാങ്ങയുണ്ട്, നിങ്ങൾക്കത് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ചേരിയ മാങ്ങ ആയിരിക്കില്ല നിങ്ങളുടെ വീട്ടിലുണ്ടാവുക. കാരണം അത്രയധികം വൈവിധ്യമുള്ള ചേരിയ മാങ്ങകളുണ്ട്. വളരെ സ്വീറ്റായിട്ടുള്ളതും വളരെ വലിപ്പമുള്ളതും വളരെ ചെറുതുമൊക്കെ ആയിട്ടുള്ള പല തരത്തിൽപ്പെടുന്ന ചേരി മാങ്ങകളുണ്ട്. അപ്പോൾ ഇവിടെ ലോക്കലി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വീട്ടുപറമ്പിൽ കണ്ടിട്ടുള്ള ഒരു ചേരിനാണിത്. ചെല്ലോട്ടൻ എന്ന് അവരുടെ വീട്ടുപേരാണ്. ചേരി മാങ്ങ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണിത്. നല്ല സ്വർണ്ണ കളറിൽ നീണ്ടു ഇതായിട്ടുള്ള ചേരിമാങ്ങയൊക്കെ ഇവിടെയുണ്ട്. വളരെ ചെറിയ കടുക്കാച്ചി ഇനത്തിൽപ്പെടുന്ന ചേരിമാങ്ങയുണ്ട്. അപ്പോൾ ഫൈബർ നിറച്ചും തിങ്ങി നിൽക്കുന്ന, ചിലപ്പോൾ കട്ട് ചെയ്യാൻ പോലും പ്രയാസം തോന്നുന്ന രീതിയിലുള്ള ചേരിമാങ്ങകളുണ്ട്. ചിലത് വളരെ ടേസ്റ്റാണ്, ചിലത് ഒട്ടും കൊള്ളാത്ത ഇനങ്ങളാണ്, അച്ചാറിനൊക്കെയാണ്. നമുക്ക് പഴമാങ്ങ നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഇനങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ ചേരിയൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നേരത്തെ കടുക്കാച്ചി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു കാറ്റഗറിയാണ് ചേരിയൻ എന്ന് പറയുന്നത്. അല്ലാതെ ചേരിയൻ ഒരു മാങ്ങയുടെ പേരല്ല. അപ്പോൾ ഫൈബർ കൂടുതലാണ് നമ്മൾ പൊതുവെ ചേരി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ചേരിയ മാങ്ങകളുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെയും ഒരുപാട് നമ്മുടെ കളക്ഷനിൽ ഒരുപാട് ചേരിയ മാങ്ങകളുണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ ചിത്രം കൊടുക്കാത്ത നേരത്തെ പറഞ്ഞ സെയിം പരിമിതി കൊണ്ടാണ്. പിന്നെ അരിപ്പൊടിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പൾപ്പിൻ്റെ സ്വഭാവമാണ് ഇവിടെ നിർണ്ണയിച്ചിട്ടുള്ളത്. പൾപ്പ് നമുക്കറിയാം, നാര് കൂടുതലും ചേരി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൊടിപൊടി പോലെ ഒരു അരിപ്പൊടി എന്താണോ അതിൻ്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള പൾപ്പുള്ള മാവുകളുണ്ട്. വെണ്ണയുടെ ഫീല് കിട്ടുന്ന ആ സ്റ്റൈലുള്ള കോരി കുടിക്കാൻ പറ്റും, നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയിട്ടെടുക്കാൻ പറ്റുന്ന മാങ്ങകളുണ്ട്. ഫൈബർ ഒട്ടും ഇല്ലാത്ത ടൈപ്പുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഫൈബറിൻ്റെ ഇതിൻ്റെ പൾപ്പിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കാറ്റഗറി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഉള്ളൊരു സാധനമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അരിപ്പൊടി നമ്മൾ ഇട്ട പേരല്ല ഇത്. അരിപ്പൊടി മാങ്ങ തൃശ്ശൂർ ഭാഗത്ത് അന്യം നിന്ന് പോയി എന്ന് പറയപ്പെടുന്ന ഒരു ഇനമാണ്. പക്ഷേ വളരെ റെയറായിട്ട് ചില സ്ഥലങ്ങളിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് അരിപ്പൊടി മാവ്. പിന്നെ വേറൊരു കാറ്റഗറിയാണ് കുറുക്കൻ മാങ്ങ. ഈ കുറുക്കൻ മാങ്ങ എന്ന് പറയുന്നത് മലബാറിലാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. മലബാറിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വിട്ട് കാസർഗോഡ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേര് കോമാങ്ങാണ്. അപ്പോൾ ഇതിലുള്ള വേറെ കൺഫ്യൂഷൻ. ഈ കോമാങ്ങ എന്ന് പറയുമ്പോൾ മലബാർ വിട്ട് തൃശ്ശൂർ അങ്ങോട്ടേക്ക് തിരുവനന്തപുരം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോമാങ്ങ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബപ്പക്കായിനെയാണ്. പക്ഷേ കണ്ണൂർ വിട്ട് പയ്യന്നൂർ വിട്ട് അങ്ങോട്ട് കാസർഗോഡ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോമാങ്ങ എന്ന് പറയുന്നത് ഈ സാധനത്തിനാണ്, കുറുക്കമാങ്ങ എന്ന സാധനത്തിനാണ്. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഒരു പക്ഷേ ബപ്പക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാങ്ങയാണ് ഈ കുറുക്കമാങ്ങ എന്ന് പറയുന്നത് ഈ സാധനം. ഇതൊരു പ്രത്യേകമായ ഫ്ലേവറാണ്. ഒരു കോഴിമുട്ടയുടെ ഷേപ്പാണ് ഏകദേശം ഇതിന് വരുന്നത്. ഇത് പുഴുക്കേടില്ല, അതാണ് ഇതിൻ്റെ ഒരു കാര്യമായൊരു പ്രത്യേകത. പ്രത്യേകമായൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇതിന്. മധുരമുണ്ട്. ഈ മാവിൻ്റെ ഒരു പ്രത്യേകത ഇത് അധികം വളരില്ല എന്നുള്ളതാണ്. ഒരുപാടൊന്നും ഹൈറ്റിലേക്ക് പോയില്ല. എത്ര പഴക്കമുള്ള മാവായാലും അതിനൊരു മിനിമം ഉയരുണ്ട്. പിന്നെ നിറയെ കായ്ക്കും. എത്ര ചെറിയ മാവായാൽ പോലും നിറച്ചും മാങ്ങകൾ ഇങ്ങനെ ബൾബ് തൂക്കിയിട്ട പോലെ കാണാൻ വേണ്ടി പറ്റും. അച്ചാറിടാനും പറ്റുന്നതാണ്, പഴമായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു നല്ലൊരു ലോക്കൽ വെറൈറ്റിയാണ് ഈ കുറുക്കൻ മാങ്ങ അല്ലെ കോമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ സർ, കോമാങ്ങ ഇപ്പൊ ഇവിടെ അമ്മയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ കോമാങ്ങ അത് കോമാങ്ങയാണ്, അത് അത് ഇപ്പൊ പഠിപ്പിച്ച് തിന്നാലും ടേസ്റ്റ് കാണില്ല, അത് അച്ചാറിടാനേ ഇവിടെ കൊള്ളുള്ളൂ എന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ലക്ഷ്മിയുടെ നാട് കൊല്ലം, കൊല്ലാണ് സർ. കൊല്ലം പത്തനംതിട്ട ബോർഡറാണ്. അപ്പൊ നിങ്ങൾ കോമാങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബപ്പക്കായി എന്ന് പറയുന്ന സാധനമാണ്. ഞാനത് കാണിച്ചു വരുന്നുണ്ട്, ആ സ്ലൈഡ് വരുന്നുണ്ട്. പിന്നെ അപ്പൊ ഇത്രയും ഈ കാറ്റഗറിയുടെ നമ്മൾ ഈ ഒരു പാർട്ട് തീർന്നു. ഏകദേശം ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ടോ? അടുത്ത് വരുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. നമ്മൾ ഇതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്റെ ഒരു സമീപനവും രീതിയൊക്കെയാണ്. നമ്മൾ നിങ്ങളെപ്പോലെയുള്ള പ്രൊഫഷണലി ഈ കാര്യങ്ങൾ സമീപിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ, കാർഷിക യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്യുന്ന ഒരു സമീപന രീതിയുണ്ട്. അത് നമ്മൾ ഒരു മാങ്ങയുടെ എല്ലാ വശവും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഏത് ഇനമാണെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് തന്നെ ഇനങ്ങളെ തിരിച്ചറിയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഡോക്യുമെൻസിൻ്റെ എല്ലാം ഉദ്ദേശം തന്നെ അതാണല്ലോ, ഫർദർ യൂസിന് നമുക്ക് എടുക്കാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്. ഏത് കാര്യമായാലും ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത് അതിനാണ്. അപ്പോൾ പ്രത്യേകിച്ച് മാമ്പഴത്തിൻ്റെ കാര്യത്തിൽ ഒരു മാങ്ങയുടെ ചിത്രം ഇട്ടിട്ട് ഒരാളൊരു മാങ്ങയുടെ ചിത്രം ഇട്ടിട്ട് എത്ര വിദഗ്ധനായ ഒരാളോടായാലും ഇത് ഏതാ മാങ്ങ എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാനുള്ള നല്ല സാധ്യതകളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ നമുക്ക് ചിത്രം കൊണ്ട് തോന്നിപ്പിക്കാവുന്ന ധാരാളം മാങ്ങകളുണ്ട്. ചിത്രം മാത്രമല്ല, നമ്മളെ ഈ നാട്ടിൽ പിന്നെ ഉണ്ണിച്ചോപ്പൻ എന്ന് പറയുന്ന ഒരു മാങ്ങയും ചെമ്പൻ മധുരം എന്ന് പറയുന്ന മാങ്ങയും രണ്ട് സീസൺ നമ്മൾ കാത്തു നിന്നിട്ടാണ് രണ്ടും രണ്ടാണെന്നുള്ള ഇത് ഡോക്യുമെൻ്റ് ചെയ്തത്. കാരണം ഒരു പാത്രത്തിൻ്റെ അകത്ത് അത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിലൊന്നാണ്, വലുപ്പത്തിലൊന്നാണ്, നിറത്തിലും ഒന്നാണ്. अब अने साधन कट तिंदा രണ്ടും എൻറ്റയർലി ഡിഫറന്റ് ആണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഏറെക്കുറെ നമുക്ക് ഇതല്ല അത് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഓരോ പാർട്ടിനെ പറ്റിയിട്ടുള്ള വിവരണം കൃത്യമായി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മാങ്ങയുടെ ചിത്രം എന്ന് പറയുമ്പോൾ അതിന്റെ വശത്തിന്റെ ചിത്രം കൃത്യമായി കാണിക്കാൻ പറ്റണം. പിന്നെ അതിന്റെ റൗണ്ട് ഷേപ്പ് ആണോ അല്ലെങ്കിൽ നീണ്ട ഷേപ്പ് ആണോ എന്നുള്ളത് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള സെക്കൻഡ് പിക്ചർ. ഞെട്ടിന്റെ രൂപം എങ്ങനെയാണ്, കുഴിഞ്ഞിട്ടാണോ പ്രൊജക്റ്റഡ് ആണോ, അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൾപ്പിന്റെ സ്വഭാവം, ഇതിൻ്റെ അകത്ത് ഈ ചിത്രത്തിൻ്റെ അകത്ത് പൾപ്പ് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു ചിത്രമല്ല ഇത്, പക്ഷെങ്കിൽ കൃത്യം പൾപ്പ് തന്നെ പൂളിയിട്ട് ഉള്ള ചിത്രം നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിൻ്റെ ഇവിടെ കൊരട്ട എന്ന് പറയും, അണ്ടി അല്ലേ, അതിൻ്റെ പുറം പാളി വരുന്ന ഭാഗമാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണുള്ളത്. വളരെ നേർത്ത അണ്ടിയുള്ള മാങ്ങകളുണ്ട്, അത് ബ്ലേഡ് പോലെ തോന്നുന്ന രീതിയിലുള്ള അണ്ടിയൊക്കെയുള്ള മാങ്ങകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ എംബ്രിയോ എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഉള്ളത്തെ ഭാഗം, പിന്നെ അതിൻ്റെ തളിര് എങ്ങനെയാണ്, അതിൻ്റെ പാകമായിട്ടുള്ള ലീഫ് എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ പൂക്കുന്ന സമയത്ത് എങ്ങനെയാണ്, മാവിൻ്റെ ടോട്ടൽ പിക്ചർ എങ്ങനെയാണ്. ഇത്രയും പിക്ചേഴ്സ് നമുക്കുണ്ടെങ്കിൽ ചിത്രം ഏകദേശം സമഗ്രമാണെന്ന് നമുക്ക് പറയാം. പിന്നെ ചിത്രം മാത്രം പോരാ, ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് വിവരങ്ങൾ വേണ്ടി വരും. അതിൻ്റെ ലീഫിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അതിൻ്റെ പൂടുന്നത് അത് എല്ലാ ഓൾട്ടർനേറ്റീവ് വിയറിങ് ആണോ അല്ലെങ്കിൽ എല്ലാ വർഷവും കായ്ക്കുന്നതാണോ. പിന്നെ കുറേ കെമിക്കൽ അനാലിസിസ് ഉണ്ട്. പിന്നെ സൈസ് ഉണ്ട്. പിന്നെ സൈസ് പറയുമ്പോൾ ഇത്ര വലുപ്പം, ഇത്ര നീളം, ഇത്ര തൂക്കം, അങ്ങനെയൊക്കെ എല്ലാ മെഷർമെൻറ്റും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. കെമിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഡോക്യുമെന്റേഷൻ അത് പ്രായോഗികമല്ല, പക്ഷെങ്കിൽ നിങ്ങളെപ്പോലെ വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ടി എസ് എസ് ഒക്കെ നമുക്കതിൻ്റെ പിന്നെ സംവിധാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. ടി എസ് എസ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്, സയൻസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് അത് നമുക്ക് തന്നെ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പ്രാദേശികമായിട്ട് ചെയ്യുമ്പോൾ ഇത്രയധികം സാങ്കേതികത്വം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഒരു നാട്ടുപുറത്തുകാരനായ ഒരാൾക്ക് ഇത്തരം മാവുകളെ പറ്റി ഡോക്യുമെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം, അതിൻ്റെ പേരുണ്ടെങ്കിൽ പേരെഴുതുക, പേരില്ലെങ്കിൽ പേരെഴുതാതെ ടെമ്പററി പേര് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ടെമ്പററി ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേര് നൽകുക. രണ്ടാമത്തത്, അതിൻ്റെ പഴുത്താൽ അതിൻ്റെ പുറംതൊലിയുടെ നിറം എന്താണ്, അത് മഞ്ഞ കളറാണോ അല്ലെങ്കിൽ മഞ്ഞയും ചുവപ്പും കളർന്നിട്ടാണോ, പച്ച കളർ തന്നെയാണോ. അപ്പോൾ അങ്ങനെ പുറംതൊലിയുടെ നിറം ചോദിക്കുന്നു. പിന്നെ പുറംതൊലിയുടെ സ്വഭാവം, തൊലിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ കയ്പുള്ളതുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് കൂടുതലായും കാണപ്പെടുന്ന ഒരു മാങ്ങയുടെ പേര് തൊലി കയ്പൻ മാങ്ങ എന്നാണ്, മാങ്ങയുടെ പേര് തന്നെയാണത് തൊലി കയ്പൻ. പിന്നെ മധുരം ഉള്ള, തൊലിക്ക് നല്ല മധുരമുള്ളതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കോമാങ്ങയുടെ ഒക്കെ പഴുത്ത് കഴിഞ്ഞാൽ തൊലിയടക്കമാണ് നമ്മൾ തിന്നുന്നത്, കാരണം തൊലിയടക്കം തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കട്ടി, തൊലിയുടെ വളരെ കട്ടിയുള്ള ഹാർഡായിട്ടുള്ള, വീണാലും ഒരു ഡാമേജും പറ്റാത്ത രീതിയിൽ, പിന്നെ പുഴുക്കത്തധികം വരാത്ത രീതിയിൽ കട്ടിയുള്ള, കുറേ ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ കട്ടിയുള്ള തൊലിയുള്ള ഒക്കെ ഉണ്ട്. പിന്നെ വളരെ നേർത്ത തൊലിയുള്ള, തൊലി ഉണ്ടോ എന്നുള്ള സംശയം തോന്നുന്ന രീതിയിലുള്ള തൊലിയുള്ളതൊക്കെ മാങ്ങകളുണ്ട്, ധാരാളം ഉണ്ട്. അപ്പോൾ തൊലിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. അതേപോലെ രുചി നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത്ര കണ്ട് പ്രായോഗികമായല്ല, പക്ഷേ നമ്മൾ പുളി, മധുരം, അതിമധുരമാണോ, അല്ലെ പ്രത്യേകമായ എന്തെങ്കിലും ഫ്ലേവർ ഉള്ളതാണോ, ചുവനരസമുള്ളതാണോ, അല്ലെ മറ്റെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നുള്ളത് രുചിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പേരക്കയുടെ ഫ്ലേവറുള്ള മാങ്ങയുണ്ട്, കർപ്പൂരത്തിൻ്റെ ഫ്ലേവറുള്ള മാങ്ങയുണ്ട്, പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള മാങ്ങയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മറ്റ് ഫ്രൂട്ടുകളുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലേവറുകളുള്ള മാങ്ങകളുണ്ട്. അപ്പോൾ നമുക്കത് പ്രത്യേകമായിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. പുളിയാണ് മധുരമാണെന്ന് പറയുന്നതിൽ കൂടാതെ അങ്ങനെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും രുചി. പിന്നെ പൾപ്പിൻ്റെ നിറം, നമ്മൾ പൂളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൾപ്പിന് മഞ്ഞയാണോ അല്ലെ കട്ടി മഞ്ഞയാണോ, അല്ലെ സെൻറ്റർ പാർട്ട് മഞ്ഞയും അതിൻ്റെ സൈഡ് എഡ്ജ് ഭാഗം ലൈറ്റ് മഞ്ഞയാണോ, ഓറഞ്ചാണോ, വെളുത്ത നിറത്തിലാണോ. വെളുത്ത നിറത്തിലൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ചെങ്കുലയും മധുരം കട്ട് ചെയ്ത് കഴിഞ്ഞാലും മഞ്ഞ ഉണ്ടാവില്ല, ഒരു വെളുപ്പടിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. पंचसार മാങ്ങകൾ ഏറെക്കുറയും അതായത് കൂടുതൽ മധുരം തോന്നിയ കുറേയധികം എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് അത് സയന്റിഫിക് ആയ ഒരു ഇതല്ല കൂടുതൽ നല്ല മധുരമുള്ള ഇനങ്ങളെല്ലാം ഞാൻ കണ്ടത് കൂടുതൽ ഇനങ്ങൾക്കും ലൈറ്റ് മഞ്ഞയായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ പിന്നെ പൾപ്പിന്റെ സ്വഭാവം പൾപ്പ് ഉടഞ്ഞ പ്രകൃതമാണോ കട്ടിയുള്ളതാണോ ജെല്ല് പോലെയാണോ വെണ്ണ പോലെയുള്ളതാണോ പൗഡർ പോലെ നേരത്തെ പറഞ്ഞ അരിപ്പൊടി ഫ്ലേവറിൽ വരുന്നതാണോ എന്നൊക്കെ പൾപ്പിന്റെ സ്വഭാവം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും നാരിന്റെ അവസ്ഥ നാരുണ്ട് ചെറുതായിട്ടുണ്ട് തീരെ ഇല്ല അങ്ങനെയൊക്കെ നാരിന്റെ അവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞെട്ട് ഭാഗത്തിന്റെ പ്രത്യേകത അത് ഞെട്ട് കുഴിഞ്ഞിട്ടാണോ ഓർന്നിട്ടാണോ അല്ല നോർമൽ ആയിട്ടാണോ ഉള്ളത് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ വെറൈറ്റി ആണ് നാസി പസന്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ തൈ ലഭ്യമായിട്ടുള്ളതാണ് മിക്കവാറും ചില വീടുകളിലൊക്കെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെറൈറ്റി നട്ടുപരിപാലിക്കുന്ന ആളുകളൊക്കെ വീട്ടിലൊക്കെ കാണും ഇടതൂർന്ന നേരിയ ചെറിയ ഇലകളുള്ള മാവാണ് അതിൻ്റെ ഞെട്ട് വളരെ പ്രൊജക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ മാങ്ങ കണ്ടാലും മനസ്സിലാവും മാവ് കണ്ടുകഴിഞ്ഞാലും വേഗം മനസ്സിലാവും ഞെട്ടിൻ്റെ ഭാഗത്തിൻ്റെ പ്രത്യേകത പിന്നെ രൂപം ഉരുണ്ടിട്ടാണോ നീണ്ടിട്ടാണോ കൊക്കുള്ളതാണോ ഓവൽ ഷേപ്പാണോ ആ രൂപം അതിൻ്റെ പ്രത്യേകത നമ്മൾ മെൻഷൻ ചെയ്യാം പിന്നെ വലുപ്പം പിന്നെ അതിൻ്റെ സുമാർ തൂക്കം ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ ഉപയോഗം നമ്മൾ ആ മാങ്ങ എന്തിനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പുളി കഴിക്കാം കടിച്ചു തിന്നാം ചപ്പി കുടിക്കാവുന്ന പ്രകൃതമാണോ അച്ചാറിനാണോ മാങ്ങ കറിക്കാണോ ഉപ്പിലിടാനോ അല്ല മറ്റെന്തെങ്കിലും പ്രത്യേകതയുള്ള സാധനമാണോ എന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു 12ാമത്തെ കാറ്റഗറിയിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ ആ മാങ്ങക്കുണ്ടെങ്കിൽ അതായത് കൊലകൊലയായിട്ട് ഉള്ളതാണ് എല്ലാ വർഷവും കായ്ക്കുന്നതാണ് മറ്റെവിടെയും കാണാത്തൊരു ഐറ്റമാണ് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എല്ലാം പ്രത്യേകതകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു മാങ്ങയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ലക്ഷ്മി ഒരു മാങ്ങ ഫോട്ടോ ഇട്ടിട്ട് ഇതേതാണ് മാങ്ങ എന്ന് ചോദിച്ചാൽ അല്ലെ എൻ്റെ കയ്യിലൊരു ഞാനൊരു മാങ്ങയുടെ ഫോട്ടോ ഇട്ടിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത് ഇത് അറിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ പറയും ആ ഇത് കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഇതേ മാങ്ങയുണ്ട് എന്ന് നിങ്ങളൊരു പക്ഷേ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമോ ഇതിൻ്റെ ഒരു വിവരണം എന്ന് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയോട് ഞാൻ ചോദിക്കുന്നു ഞാനിപ്പോൾ കാണിച്ച ചിത്രത്തിലെ മാങ്ങ നിങ്ങളുടെ നാട്ടിലുണ്ട് നിങ്ങൾ പറയുന്നു അപ്പോൾ പഴുത്താൽ പുറന്തൊലി ഈ പറഞ്ഞ കളർ മഞ്ഞ കളർ തന്നെയാണോ അപ്പോൾ ലക്ഷ്മി പറയുന്നു അതെ മഞ്ഞ കളർ തന്നെയാണ് ഇതിൻ്റെ രുചി എങ്ങനെയാണ് നല്ല മധുരമാണോ അതെ നല്ല മധുരമാണ് ഇതിന് പഴുപ്പിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അപ്പോൾ പൾപ്പിന്റെ സ്വഭാവം ചോദിച്ചാൽ ലക്ഷ്മി പറയുന്നു പൾപ്പ് വളരെ ഹാർഡാണ് ഞാൻ പറയുന്നു എൻ്റെ മാങ്ങ അത് ഹാർഡല്ല പൾപ്പ് നടുഭാഗത്ത് കുറച്ച് ഉടഞ്ഞ രീതിയിൽ അല്ലെ ഉടഞ്ഞിട്ട് എന്താണ് പറയുക നമ്മളെ പേസ്റ്റി ആയിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത് പിന്നെ സ്വല്പം നാര് എൻ്റെ മാങ്ങക്കുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എൻ്റെ മാങ്ങക്ക് തീരെ നാരില്ല അപ്പോൾ ഈ രണ്ട് വ്യത്യാസം വന്നു ബാക്കിയെല്ലാം സെയിം ആണെങ്കിൽ പോലും രണ്ട് കാര്യങ്ങൾ വ്യത്യാസം വന്നപ്പോൾ നമുക്ക് ആ മാങ്ങ കണ്ടില്ലെങ്കിൽ പോലും പറയാൻ പറ്റും ഇത് ഡിഫറൻ്റ് ആയൊരു വെറൈറ്റി ആണ് അപ്പോൾ കാഴ്ചയിലൊന്നാണ് ചില ഫീച്ചേഴ്സിലൊന്നാണ് പക്ഷെങ്കിൽ മറ്റ് ചില ഫീച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അത് ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലായി പിന്നെ നമ്മളൊരു ക്രോസ് മാച്ച് ചെയ്യേണ്ടതായിട്ട് വരും എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും അത് രണ്ടും ഡിഫറൻ്റ് ആണ് അപ്പോൾ നമ്മൾ വിദൂരത്തുള്ള മറ്റൊരാളുടെ സഹായം ഈ ഡോക്യുമെൻറ്റേഷന് അല്ലെങ്കിൽ ഒരു മാങ്ങ ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെ മാങ്ങ കണ്ടെത്താനെല്ലാം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാങ്ങ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ വിവരങ്ങൾ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഇന്ന മാങ്ങയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും അത് ലാസ്റ്റ് ഒരു കാര്യത്തിലേക്ക് പോയി ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് തുടരന്വേഷണവും ഗവേഷണവും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനങ്ങളെ കണ്ടെത്തലാണ് ആദ്യം ചെയ്തത് ഏകദേശം 200ഓളം ഇനങ്ങൾ 207 ഇനങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതിലധികം വരുന്നുണ്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് പറയാത്തത് കണ്ടെത്തിയതിനെ നമ്മൾ രണ്ടാമത് ചെയ്തത് അതിൻ്റെ ഫാസ്റ്റായിട്ട് കൺസർവേഷനാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറിക് റിസോഴ്സ് NBPGRൻ്റെ വെള്ളാനിക്കരയിലുള്ള കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏകദേശം 68ഓളം ഇനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൺസർവ് ചെയ്ത് നശിച്ചു പോകാത്ത രീതിയിൽ ഇനം നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അഗ്രി ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷം ഒരു പ്രപ്പോസൽ ഞാൻ തന്നെ കൃഷി മന്ത്രിക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 100 ഇനങ്ങളുടെ 100 തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി സുഗതകുമാരി ടീച്ചറുടെ പേരിലാണ് ആ പ്രൊജക്റ്റ് നടപ്പിലാകുന്നത് സുഗതകുമാരി മാന്തോപ്പ് എന്നുള്ള പേരിൽ അത് മാവ് തൈകൾ ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി ഉണ്ടായത് അത് നട്ടുപരിപാലിക്കൽ അഗ്രി ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യേണ്ടതാണ്. അവരുടെ തന്നെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇനങ്ങളെ കാട്ടിക്കൊടുക്കാനും അതിൻ്റെ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സഹായമാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അങ്ങനെ ശേഷം 100 ഇനങ്ങളുടെ 100 തോട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഇനങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വന്തം നിലയിൽ നമ്മൾ കൺസർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റായിട്ട് ഈ ഇനങ്ങൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാവ് വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിയൊരു മാവ് ഒരു പക്ഷെ അടുത്ത കൊല്ലം കഴിയുമ്പോഴേക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു രുചിയാണ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഫാസ്റ്റ് കൺസർവേഷൻ ചെയ്യുന്നത്. അത് ഗ്രാഫ്റ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. വിത്ത് തൈയിലൂടെ നമുക്ക് ഇതിൻ്റെ തൈ മുളച്ചുണ്ടാകുമ്പോൾ അത് ഒറിജിനലായിട്ട് കിട്ടണം എന്ന് നിർബന്ധമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യാപനമാണ്. ഈ മാക്സിമം അങ്ങനെയാണ് ഈ നാടൻ ഇനങ്ങളെ വ്യാപിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ ഓരോ പ്രത്യേകമായി തോന്നിയിട്ടുള്ള ഇനങ്ങളുടെ രാസഗുണങ്ങൾ എന്താണ്, അതിൻ്റെ കെമിക്കൽ അനാലിസിസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗവേഷണവും തുടരന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു എക്സ്പേർട്ട് അല്ല, പ്രൊഫഷണൽ അല്ല, ഒരു സാധാരണ നാട്ടുപുറത്തുകാരനാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഡലാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് 3 രീതികൾ ഉപയോഗിക്കാം. നമുക്ക് സ്വയം നിരീക്ഷണത്തിലൂടെ, അത് എക്സ്പീരിയൻസ് വേണം നമുക്ക്, ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതേപോലെ കെമിക്കൽ അനാലിസിസിലൂടെ ചെയ്യാൻ പറ്റും, അത് എക്സ്പേർട്സിൻ്റെ സഹായം വേണ്ടി വരും. പിന്നെ കുറേ പഠനത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമുക്ക് ഈ മാവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താനും പഠിക്കാനും നമുക്ക് പറ്റും. ഈ 3 രീതികളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്.